ഹരേ കൃഷ്ണ. ഉടുപ്പി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിനടുത്ത് ഒരു അച്ഛനും അമ്മയും രണ്ട് പെൺകുട്ടികളും അടങ്ങിയ കൃഷ്ണഭക്തരായ ഒരു സാധു കുടുംബം താമസിച്ചിരുന്നു. എന്നും രാവിലെ എന്ത് തിരക്കുണ്ടായാലും അവരെല്ലാവരും കൂടി വന്ന് ഉടുപ്പി കൃഷ്ണനെ കണ്ടു തീർത്തിട്ടേ മറ്റു കാര്യങ്ങൾ ചെയ്തിരുന്നുള്ളൂ. എന്ത് ചെയ്യുമ്പോഴും അവർ കൃഷ്ണ കൃഷ്ണ എന്ന് ജപിച്ചുകൊണ്ടിരിക്കും. അവരുടെ ഭക്തി കണ്ട് ആ ഗൃഹനാഥൻ ജോലി ചെയ്തിരുന്ന സ്ഥാപനത്തിലെ മുതലാളി എപ്പോഴും അയാളെ കളിയാക്കുമായിരുന്നു. നിങ്ങൾ എന്തിന് കഷ്ടപ്പെടണം? എന്തിനും നിങ്ങളുടെ ഭഗവാൻ കൂടെയില്ലേ? എന്നാൽ പിന്നെ അവിടെ പറഞ്ഞാൽ പോരെ, കഷ്ടം തന്നെ, നാണമില്ലല്ലോ. ഏത് സമയവും കൃഷ്ണ കൃഷ്ണ എന്ന് വിളിച്ചിട്ട് എന്ത് നേടി? നിങ്ങൾ ഒരിക്കലെങ്കിലും കൃഷ്ണനെ കണ്ടിട്ടുണ്ടോ? ഇതെല്ലാം അന്ധവിശ്വാസമാണ്. എന്ത് പറഞ്ഞാലും ആ സാധു മറുത്തൊരു അക്ഷരം പറയാതെ പുഞ്ചിരിച്ചുകൊണ്ട് നാമജപം തുടരും. അങ്ങനെ ഇരിക്കെ ആ ഗൃഹനാഥൻ സുഖമില്ലാതെ കിടപ്പിലായി. അദ്ദേഹത്തിന് ജോലിക്ക് പോകാൻ കഴിയാത്തതുകൊണ്ട് അവർ ബുദ്ധിമുട്ടിലായി. ആ കുടുംബത്തിന് വേറെ വരുമാന മാർഗമൊന്നും ഉണ്ടായിരുന്നില്ല. അടുക്കളയിൽ ഉണ്ടായിരുന്ന ഭക്ഷണ സാധനങ്ങളും പച്ചക്കറികളുമെല്ലാം തീർന്നു. ആ സ്ത്രീക്ക് വല്ലാത്ത വിഷമമായി. എങ്ങനെ ഞാനെൻ്റെ കുടുംബത്തെ മുന്നോട്ട് നയിക്കും? കുഞ്ഞുങ്ങളെയും ഭർത്താവിനെയും പട്ടിണിക്കിടാൻ പറ്റില്ലല്ലോ. തൽക്കാലം അദ്ദേഹം ജോലി ചെയ്തിരുന്ന കടയിൽ പോയി സാധനങ്ങൾ കടമായി വാങ്ങുവാൻ ആ സ്ത്രീ തീരുമാനിച്ചു. അങ്ങനെ അവർ ആ കടയിലേക്ക് യാത്ര തിരിച്ചു. ആ സമയം കടയിൽ നല്ല തിരക്കായിരുന്നു. അവർ തൻ്റെ വീട്ടിലെ സ്ഥിതിഗതികൾ കടയുടമയെ വിനീതമായി പറഞ്ഞു മനസ്സിലാക്കി. അയാൾ കളിയാക്കിക്കൊണ്ട് ഉറക്കെ ചിരിക്കാൻ തുടങ്ങി. അല്ല, എന്ത് പറ്റി? നിങ്ങളുടെ കൃഷ്ണൻ ഒന്നും തന്നില്ലേ? കൃഷ്ണനോട് ചോദിക്കായിരുന്നില്ലേ എന്തിനാ എങ്ങോട്ട് വന്നത്? ഒന്നും പറയാതെ ആ സ്ത്രീ തിരിച്ചു പോവാൻ ഭാവിച്ചു. അവിടെ കൂടിയവരെല്ലാം ശ്രദ്ധിക്കുന്നത് കണ്ടപ്പോൾ അയാൾക്ക് ഒരു നേരം പോക്ക് തോന്നി. അയാൾ പറഞ്ഞു, നിൽക്കൂ, നിങ്ങൾ വലിയ കൃഷ്ണഭക്തരല്ലേ? നിങ്ങളെ വെറുങ്കയോടെ വിട്ടാൽ കൃഷ്ണൻ ഞങ്ങളുടെ നേരെ കോപിച്ചാലോ? അതുകൊണ്ട് ഇതാ ഈ കടലാസിൽ വേണ്ട സാധനങ്ങളുടെ ലിസ്റ്റ് എഴുതി ഈ തുലാസിൽ വയ്ക്കൂ. അതിൻ്റെ തൂക്കത്തിനനുസരിച്ചുള്ള സാധനങ്ങൾ നിങ്ങൾക്ക് ഞാൻ തരാം. ഇത് കേട്ട സ്ത്രീക്ക് വിഷമമായി. തന്നെ കളിയാക്കിയതാണെന്ന് മനസ്സിലായി. എങ്കിലും കണ്ണുകളടച്ച് ഒരു നിമിഷം നിന്നു. അതിനുശേഷം കടലാസ് വാങ്ങി, അതിൽ എന്തോ എഴുതി ആ കടലാസ് മടക്കി ശ്രദ്ധാപൂർവം തുലാസിൽ വെച്ചു. അത്ഭുതമെന്ന് പറയട്ടെ, തുലാസിൻ്റെ തട്ട വലിയ ഭാരം വെച്ചതുപോലെ താഴോട്ട് പോയി. ഇത് കണ്ടയുടൻ കടയുടമയും അവിടെ നിന്നവരും അതിശയിച്ചു. കടയുടമ പരിഭ്രാന്തിയോടെ സ്ത്രീയെയും തുലാസിനെയും മാറി മാറി നോക്കി. എന്നിട്ട് മറ്റേ തട്ടിൽ സാധനങ്ങൾ ഓരോന്നായി വെക്കാൻ തുടങ്ങി. പക്ഷേ എത്ര സാധനങ്ങൾ വെച്ചിട്ടും തുലാസിൻ്റെ മറ്റേ തട്ട് താണു തന്നെ ഇരുന്നു. അവിടെയുള്ള ഭൂരിഭാഗം സാധനങ്ങൾ വെച്ചിട്ടും കടലാസ് വെച്ച തട്ട ഉയർന്നു വന്നില്ല. കടയുടമ വളരെ അത്ഭുതത്തോടെ ആ സ്ത്രീയുടെ മുഖത്തേക്ക് നോക്കി. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. ആ കടലാസിൻ്റെ ഭാരത്താൽ തുലാസിൻ്റെ തട്ട് തന്നെ പൊട്ടിപ്പോയി. ആകാംക്ഷയോടെ കടയുടമ ആ തുണ്ടു കടലാസ് എടുത്ത് വായിച്ചു. അതിൽ ഇത്ര മാത്രമേ എഴുതിയിരുന്നുള്ളൂ: കൃഷ്ണ കൃഷ്ണ. ഇത് കണ്ട എല്ലാവരും ആ സ്ത്രീയോട് ക്ഷമ ചോദിച്ചു. നിങ്ങളെ കളിയാക്കിയതിൽ മാപ്പ് തരണമെന്ന് പറഞ്ഞ് കടയുടമ പറഞ്ഞു, ഇനി മുതൽ നിങ്ങൾക്ക് വേണ്ടതെല്ലാം ഇവിടെ നിന്നും പണം തരാതെ കൊണ്ടുപോകാം. ആ സ്ത്രീ പറഞ്ഞു, അങ്ങയുടെ മനസ്സിന് നന്ദി. എനിക്ക് 2 ദിവസത്തേക്കുള്ള സാധനങ്ങൾ കടമായി നൽകൂ. അദ്ദേഹത്തിൻ്റെ അസുഖം മാറിയാൽ ഞങ്ങൾ ജോലി ചെയ്ത് കടം വീട്ടിക്കൊള്ളാം. ഇതിൽ നിന്നും നാം മനസ്സിലാക്കേണ്ടത്, ഉറച്ച മനസ്സോടെ ആര് വിളിച്ചാലും ഭഗവാൻ നമ്മുടെ അടുത്തേക്ക് ഓടി വരുന്നതാണ്. അകമഴിഞ്ഞു വിളിക്കുന്ന ഓരോ നാമത്തിൻ്റെ ശക്തിയും തൂക്കവും ഈശ്വരന് മാത്രമേ അറിയുകയുള്ളൂ. ഹരേ കൃഷ്ണ. അപ്പോൾ എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നിർത്തുന്നു. നന്ദി, നമസ്കാരം.